പേരിലുള്ള രണ്ട് പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തർ. ഈ പുസ്തകത്തിൽ ദൈവം എന്ന പദം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള പരമാധികാരവും സ്നേഹവും കരുതലും എസ്തർ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സെൻറ്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി ഡോൺ പോൾ അച്ഛനാണ്. പൗരസ്ത്യ കർത്തായ സുറിയാനി സഭ തൃശൂർ കുരീശ്രമാർമാരെ സ്വീകാര ചർച്ച് ഷോർട്ട് ആൻഡ് സ്വീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അച്ഛനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യും. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷോർട്ട് ആൻഡ് സ്വീറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ്. വേദപുസ്തകത്തിലെ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തേറിൻ്റെ പുസ്തകം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വേദപുസ്തകത്തെ, പ്രത്യേകിച്ച് പഴയ നിയമത്തെ, മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് വേദപണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് തോറ അല്ലെങ്കിൽ മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ, രണ്ടാമതായിട്ട് നെവീം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, മൂന്നാമതായിട്ട് കെത്തൂവീം, സങ്കീർത്തനങ്ങൾ പോലുള്ളതായ പുസ്തകങ്ങൾ. ഇതിൽ ഈ കെത്തൂവീം അല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നതായ ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. വളരെ മനോഹരമായ ഒരു ചെറിയ കഥയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. ബാബേൽ പ്രവാസത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം വളർന്നു വരുന്നതായ ഒരു കാലഘട്ടം. അഹശ്വരോശ് രാജാവ് ശൂഷാൻ പട്ടണം തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് ഭരണം നടത്തുന്നതായ ഒരു സമയത്ത്, പ്രവാസത്തിന് ശേഷം ഒത്തിരി യഹൂദന്മാർ തിരിച്ച് തങ്ങളുടെ വക്തത്വ നാട്ടിലേക്ക് പോയെങ്കിൽ തന്നെയും കുറേ യഹൂദന്മാർ വീണ്ടും ആ പ്രവാസ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഇടയിൽ നടക്കുന്നതായ ഒരു സംഭവമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആദ്യമായിട്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇതെഴുതിയ കാലഘട്ടത്തെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ട് ഒരു ഉത്തരം നമുക്ക് തരുവാനായിട്ട് സാധ്യമല്ല. എന്നിരുന്നാൽ തന്നെയും ഭൂരിഭാഗം വേദപണ്ഡിതന്മാരും BC 5 ഈ സംഭവം നടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം BC 478 to 473 ഇടയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കാം എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. മറ്റൊന്ന് ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ചാണ്. ഒരുപക്ഷേ മൊർദെഖായി ആയിരിക്കാം എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു യഹൂദനായിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിന്ത. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഹശ്വരോശ് രാജാവും വസ്തി രാജ്ഞിയും എസ്തേറും മൊർദെഖായും ഹാമാനുമെല്ലാമാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പുസ്തകം തുടങ്ങുന്നത് തന്നെ അഹശ്വരോശ് രാജാവ് നടത്തുന്ന ഒരു വിരുന്നിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ വിരുന്നിൽ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം എല്ലാവരെയും കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന രാജാവ്, എന്നാൽ അതിന് സമ്മതിക്കാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതായ വസ്തി രാജ്ഞിയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് പ്രകാരം വലിയ ആ മഹോന്നതമായ സ്ഥാനത്ത് നിന്ന് വസ്തി രാജ്ഞിയെ രാജാവ് പുറത്താക്കുകയാണ്. വീണ്ടും പുതിയ ഒരു രാജ്ഞിയെ കണ്ടെത്തുവാനായിട്ട് വലിയൊരു ബ്യൂട്ടി കോണ്ടസ്റ്റ് രാജാവ് അവിടെ സംഘടിപ്പിക്കുകയാണ്. അതിന് പ്രകാരം മൊർദെഖായി എസ്തേറിനെ ആ മത്സരത്തിലേക്ക് വിടുകയും എസ്തേറിൻ്റെ സൗന്ദര്യം കണ്ട് അതിൽ ആകർഷ്ടനായി അവളെ തൻ്റെ രാജ്ഞിയായിട്ട് രാജാവ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹാമാൻ അഹശ്വരോശ് രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയാണ്. അദ്ദേഹത്തെ ആ നാട്ടിലുള്ള എല്ലാവരും ഒത്തിരി ബഹുമാനിച്ചിരുന്നു. എന്നാൽ യഹൂദ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന മൊർദെഖായി അല്ലെങ്കിൽ എസ്തേറിൻ്റെ വളർത്തച്ഛൻ അതിന് സമ്മതിക്കാതെ വരുന്നതായ ഒരു സമയം. ഇതിൽ ക്ഷുഭിതനായ ഹാമാൻ പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ളതായ എല്ലാ യഹൂദന്മാരെയും ഉന്മൂലനം ചെയ്യുവാനായിട്ട് രാജാവിൻ്റെ പക്കൽ നിന്ന് ഒരു കൽപ്പന വാങ്ങുന്നു.
എസ്തേറും മൊർദ്ദെഖായിയും അതിനെതിരായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും രാജാവിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് ആ തീരുമാനം മാറ്റിക്കുകയും തങ്ങളെ കൊല്ലുവാനായിട്ട് കൽപ്പന വാങ്ങിയതായ ഹാമാനെ കഴിമരത്തിലേറ്റുന്നതുമായ സംഭവങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എസ്തേറിൻ്റെ ഉപവാസം, മൊർദ്ദെഖായിയുടെ ഉറച്ചതായ തീരുമാനങ്ങളും എല്ലാം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വസ്തി രാജ്ഞി രാജാവിൻ്റെ തീരുമാനത്തിനെതിരായി പ്രതികരിക്കുന്നതും അവളെ പുറത്താക്കുന്നതും രണ്ടാമത്തെ അധ്യായത്തിൽ എസ്തേറിനെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കുന്നതും മൂന്നാമത്തെ അധ്യായത്തിൽ ഹാമാൻ യഹൂദന്മാരെ ഉപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും നാലാമത്തെ അധ്യായത്തിൽ യഹൂദന്മാരെ സഹായിക്കുവാനായിട്ട് എസ്തേറും ബേസിക്കലി ഒരു യഹൂദ സ്ത്രീ തന്നെയായിരുന്നു. ആയതുകൊണ്ട് തന്നെ മൊർദ്ദെഖായിയുടെ കൽപ്പന പ്രകാരം യഹൂദന്മാരെ സഹായിക്കുവാനായിട്ട് നാലാം അധ്യായത്തിൽ എസ്തേർ തീരുമാനമെടുക്കുകയാണ്. അതിന് പ്രകാരം അഞ്ചാം അധ്യായത്തിൽ എസ്തേർ രാജാവിനും ഹാമാനും വേണ്ടി ഒരുക്കുന്നതായ വിരുന്നിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആറാം അധ്യായത്തിൽ രാജാവ് മൊർദ്ദെഖായിയെ ആദരിക്കുന്നതായ ഒരു സംഭവം, എസ്തേറിൻ്റെ കെണിയിൽ ഹാമാൻ വീണ് കഴിഞ്ഞപ്പോൾ രാജാവ് മൊർദ്ദെഖായിയെ ആദരിക്കുന്ന സംഭവം, ഏഴാം അധ്യായത്തിൽ ഹാമാൻ്റെ മരണം, അവൻ്റെയും ഹാമാൻ്റെ പുത്രന്മാരുടെയും മരണത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എട്ടാമത്തെ അധ്യായത്തിൽ അതുവഴി യഹൂദന്മാരെ മുഴുവനായിട്ട് എസ്തേർ രക്ഷിക്കുന്നതായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒമ്പതാം അധ്യായത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒന്ന്, യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെല്ലാവരെയും സംഹരിക്കുന്നതായ ഒരു സംഭവവും അതോടൊപ്പം തന്നെ പുരീം പെരുന്നാളിനെക്കുറിച്ചും ഒമ്പതാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നു. പത്താം അധ്യായം ഇതിൻ്റെ ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്ന് വാക്യങ്ങൾ മാത്രമേ പത്താം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മറ്റൊന്ന് പുരീം പെരുന്നാളിനെക്കുറിച്ചുള്ളതായ പരാമർശങ്ങളാണ്. യഹൂദന്മാർ തുടർന്നുള്ളതായ കാലഘട്ടങ്ങളിൽ വളരെ ആഘോഷമായി ആഘോഷിച്ചിരുന്ന ഒരു പെരുന്നാളാണ് പുരീം പെരുന്നാൾ. അമോലോക്യനായ ഹാമാനിൽ നിന്നും യഹൂദ ജനം രക്ഷ നേടിയതിൻ്റെ ആ പെരുന്നാളായിട്ടാണ് യഹൂദന്മാർ പുരീം പെരുന്നാൾ ആഘോഷിച്ചിരുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതുപോലെ ഹാമാൻ ആദാർ മാസം 13-ാം തീയതി യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് ആദാർ മാസമായിട്ട് കടന്നു വരിക. എന്നാൽ അതേ ദിവസം തന്നെ എസ്തേറിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം, മൊർദ്ദെഖായിയുടെയും എസ്തേറിൻ്റെയും തന്ത്രപരമായ തീരുമാനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ തങ്ങളെ കൊല്ലുവാനായിട്ട് ഒരുക്കിയിരുന്ന കഴിമരത്തിൽ തന്നെ ഹാമാനെയും അവൻ്റെ പുത്രന്മാരെയും കൊല്ലുന്നതായ ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 13-ാം തീയതി യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചെങ്കിൽ ആ 13-ാം തീയതി തന്നെ, ആദാർ മാസം 13-ാം തീയതി തന്നെ ഹാമാൻ കൊല്ലപ്പെടുകയും 14-ാം തീയതി വീണ്ടും ഒരു ദിവസം കൂടി ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യുന്നതായ ആ സംഭവം, അതിൻ്റെ അവസാനം യഹൂദന്മാർ വലിയൊരു പെരുന്നാളായിട്ട് ആദാർ മാസം 14-ാം തീയതി തങ്ങളുടെ ശത്രുക്കളെല്ലാം ഉന്മൂലനം ചെയ്തതിന് ശേഷം ആഘോഷിച്ചതായിട്ട് എസ്തേറിൻ്റെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റു ചില പ്രത്യേകതകൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ദൈവം എന്നുള്ളതായ പേര് ഇബ്രായ ഭാഷയിൽ യാവേ എന്നോ എലോഹിം എന്നോ ഉള്ളതായ
ഒരു പരാമർശവും ഈ പുസ്തകത്തിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ഒന്നാം അധ്യായം ആദ്യത്തെ വാക്യത്തിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നു. ഈ പുസ്തകം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്ക വേണം നമുക്ക് ഉപദേശിച്ച് തരുന്നുണ്ട്. ഒന്നാമതായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഡിവൈൻ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു സംരക്ഷണം, ഒരു കരുതൽ നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവത്തെക്കുറിച്ച് പ്രത്യക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ദൈവം അത്ഭുതകരമായി തൻ്റെ ജനത്തെ വഴി നടത്തുന്നതായിട്ട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി, ദൈവത്തിൻ്റെ നടത്തിപ്പ്. എസ്തേർ, മൊർദെഖായി എന്നുള്ളതായ രണ്ട് മനുഷ്യരിലൂടെ അവിടെ നടത്തപ്പെടുകയാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഈ പുസ്തകം തരുന്നതായ ചിന്ത, എത്ര ശക്തനാണെങ്കിലും എത്ര അധികാരമുള്ളവനാണെങ്കിലും ദൈവത്തിനെതിരായ പ്രവർത്തനങ്ങൾ ശാപത്തിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഹാമാൻ വളരെ ശക്തനായിരുന്നെങ്കിൽ തന്നെയും ദൈവജനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവനെ കഴിവരത്തിലേക്ക് നയിക്കുകയാണ്. ഇങ്ങനെയുള്ളതായ പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകളാണ് നമുക്ക് പ്രധാനമായും ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എസ്തേറിൻ്റെ പുസ്തകം പകർന്നു തരുന്നതായ ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സർവശക്തനായ ദൈവം ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഷോർട്ട് ആൻഡ് സ്വീറ്റ് വേദപഠന ക്ലാസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതായ കുരിയച്ചിറ മർമാറി വിമൻസ് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകരോടുള്ളതായ നന്ദിയും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സത്യവേദ പുസ്തകത്തിലെ 17-ാം പുസ്തകമായ എസ്തറിനെ പറ്റി നാം കേട്ടു. മാനുഷിക ദൃഷ്ടിയിൽ യാദൃശ്ചികമെന്ന് തോന്നുന്ന പല സംഭവങ്ങളും എസ്തർ എന്ന പുസ്തകത്തിലുണ്ടെങ്കിലും ദൈവജനത്തിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ നിയമത്തിന് കീഴിൽ തന്നെയായിരുന്നു. ഇന്നും അതിന് മാറ്റമില്ല. തൻ്റെ കരുണാപൂർണമായ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും അസാധ്യ കാര്യങ്ങളുടെ മേൽ വിജയം കൈവരിക്കാനുമായി സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരെ ഉപയോഗിക്കുന്നുവെന്ന സന്ദേശം വളരെ വ്യക്തമായി പറഞ്ഞു തന്ന ഡോൺ പോൾ അച്ഛനോടുള്ള നന്ദി, പൗരസ്ത്യ കലതായ സൂര്യാനി സഭ ടീച്ചർമാർമാരി സ്ത്രീ വിമൻസ് യൂത്ത് അസോസിയേഷൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അച്ഛനെ നിയോഗിക്കുന്ന ഇടങ്ങളിൽ 30, 60, 100 മേനി വചനത്തിൻ്റെ വിളവെടുക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. കോട്ടൺ സീറ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.